ॐ श्री नारायण परमगुरवे नमः। श्री नारायण धर्मम् श्री नारायण गुरुदेवन अरुल चेदितुल्ला धर्मोपदेशंगल तन्ने शिक्षणाय आत्मानंद स्वामिगल पद्य रूपेण एझुतिय ओरु पुण्य ग्रंथम अर्थ विवरणवुम व्याख्यानवुम स्वामी मुक्तानंद यदि श्लोक आलापनम माता नित्य चिन्मय शुद्धि पंचकम इनि अडुत्तदु इंद्रिय शुद्धि अप्रियार्थेषु अप्रवृत्ति अपीडन मलालनम अयुक्ता संस्तवश्चैतैः शुद्ध्यदीन्द्रिय पंचकम् അപ്രിയാർത്ഥേഷു അപ്രവൃത്തിഹി ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ അപ്രിയമുണ്ടാക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക അപ്രിയമെന്ന് പറഞ്ഞാൽ ദോഷമെന്നാണ് അർത്ഥം മറ്റുള്ളവർക്ക് ദോഷം വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളിൽ പ്രവർത്തിക്കാതിരിക്കുക അപീഡനം ഉപദ്രവിക്കാതിരിക്കുക അലാളനം ഇന്ദ്രിയങ്ങളിലെ ലാളന സുഖം കണ്ടെത്താൻ ശ്രമിക്കാതിരിക്കുക അയുക്ത അസംസ്തവ ച യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക ഏതൈഹി ഇവയാൽ ഇന്ദ്രിയ പഞ്ചകം പഞ്ചേന്ദ്രിയങ്ങൾ ശുദ്ധ്യതി ശുദ്ധമായിട്ട് തീരുന്നു അതായത് നമുക്ക് അഞ്ച് ഇന്ദ്രിയങ്ങളുണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾ അഞ്ച് കർമ്മേന്ദ്രിയങ്ങളുണ്ട് അതിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നത് കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നിവയാണ് ഈ അഞ്ച് ഇന്ദ്രിയങ്ങളും പ്രപഞ്ചത്തിൽ നിന്നും അഞ്ച് വിഷയങ്ങളെ സ്വാംശീകരിക്കുന്ന അവയവങ്ങളാണ് ആ അഞ്ച് ഇന്ദ്രിയങ്ങളെയും ഭദ്രമായ വിഷയത്തിൽ മാത്രം പ്രവർത്തിപ്പിക്കണം ശുഭകരമായ കാര്യങ്ങൾ കേൾക്കണം നല്ല കാര്യങ്ങൾ കാണണം ഭദ്രമായ വാക്ക് സംസാരിക്കണം സ്വാദ് എന്ന് പറയുന്നത് സാത്വികമായത് മാത്രം കഴിക്കണം തൊക്കുകൊണ്ട് നമ്മൾ ഐന്ദ്രിയ സുഖങ്ങളെ അധികം ലാളിക്കാൻ പാടില്ല അപ്പോൾ ഇന്ദ്രിയങ്ങളെ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് ഇന്ദ്രിയ ശുദ്ധി ഉണ്ടാകുന്നു ഇന്ദ്രിയങ്ങൾ കൈവിട്ട് പോകുന്ന സന്ദർഭത്തിലാണ് നമുക്ക് ബന്ധനം ഉണ്ടാകുന്നത് ഇന്ദ്രിയങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വിടുകയാണെങ്കിൽ അവ വലിയ ആപത്തുകൾ വരുത്തി വയ്ക്കും കണ്ണും കാതും മൂക്കും നാക്കും തൊക്കുമൊക്കെ പ്രലോഭനങ്ങൾക്ക് പെട്ടെന്ന് വിധേയമാകുന്ന ഇന്ദ്രിയങ്ങളാണ് ലാളിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം ഇന്ദ്രിയങ്ങളെ കൂടുതൽ രസിപ്പിക്കുക എന്നാണ് അർത്ഥം അഭിരമിപ്പിക്കുക എന്നാണ് അപ്പോൾ ഇന്ദ്രിയങ്ങളെ അഭിരമിപ്പിക്കുന്ന തരത്തിൽ നാം നമ്മളെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതുതന്നെയാണ് ഭോഗപരത എന്ന് പറയുന്നത് ഇന്നത്തെ ആധുനിക സംസ്കൃതിയിൽ ഉപഭോഗപരതയാണ് മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൂടുതൽ ലാളന നൽകുന്ന വിഷയങ്ങളാണ് മാർക്കറ്റുകളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ണിനായാലും കാതിനായാലും മൂക്കിനായാലും നാക്കിനായാലും തൊക്കിനായാലും ലാളനകൾ നൽകുന്നതാണ് ഇന്ദ്രിയങ്ങൾക്ക് ലാളന കൊടുക്കുന്നതും ഇന്ദ്രിയങ്ങൾക്ക് പീഡനങ്ങൾ നൽകുന്നതുമായിട്ടുള്ള പ്രവൃത്തികളിൽ വ്യാപിക്കാതിരിക്കണം അപ്പം ഇന്ദ്രിയങ്ങളെ സുസജ്ജമാക്കി വെക്കേണ്ടത് ധർമ്മിഷ്ഠനായ ഒരു വ്യക്തിയുടെ കർത്തവ്യമാണ് പിന്നെ ഇവിടെ എടുത്തു പറയുന്നു അയുക്ത അസംസ്തവഹ യോഗ്യമല്ലാത്തവയെ സ്തുതിക്കാതിരിക്കുക സ്തുതിക്കുന്നത് നമ്മളുടെ നേട്ടത്തിനാണ് പലപ്പോഴും പല ആളുകളും സ്തുതിയെ ഉപയോഗപ്പെടുത്തുന്നത് സ്വന്തം കാര്യലാഭത്തിനായിട്ടാണ് യോഗ്യമല്ലാത്തവയെ സ്തുതിക്കുകയാണെങ്കിൽ കാലക്രമത്തിൽ അയോഗ്യര് സ്തുത്യർഹമായിട്ട് തീരുകയും അതിലൂടെ സമൂഹം മൂല്യശോഷണത്തിന് വിധേയമായിത്തീരുകയും ചെയ്യും നമ്മൾ യഥാർത്ഥ ഗുണം കണ്ട് അത് മനസ്സിലാക്കി സ്തുതിക്കുന്നത് ഔചിത്യമാണ് എന്നാൽ ഒരു ഗുണവുമില്ലാത്ത വ്യക്തിയെ സ്തുതിച്ചാലോ അയാൾ സമൂഹത്തിൽ പനപോലെ വളരും അയാൾ അംഗീകൃതനായിട്ട് തീരും
മൂല്യശോഷണം സംഭവിച്ച ഈ വ്യക്തിയുടെ മാതൃക സമൂഹത്തിലുള്ള മറ്റുള്ളവരെല്ലാം അനുകരിക്കുകയും ചെയ്യും. ഇന്നത്തെ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ അധപതനം നമ്മൾ അയോഗ്യരായവരെ സ്തുതിച്ച് ഉണ്ടാക്കിയതാണ്. രാഷ്ട്രീയ രംഗത്തായാലും സാംസ്കാരിക രംഗത്തായാലും മതരംഗത്തായാലും അയോഗ്യരായവരെ സ്തുതിക്കുന്നത് ഇന്ന് കാര്യസാധ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അവനവൻ്റെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ ഏത് കള്ളനെയും അഴിമതിക്കാരനെയും നമ്മൾ സ്തുതിക്കും. കാരണം നമ്മൾ അടിസ്ഥാനപരമായ മൂല്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് എത്ര നേട്ടം ഉണ്ടാവണം, അതാണ് ഇന്നത്തെ മാനദണ്ഡം. ഗുരു പറയുന്നു, അയുക്തഹ അസംസ്തവഹ, യുക്തമല്ലാത്ത യോഗ്യനല്ലാത്ത വ്യക്തിയെ, യോഗ്യമല്ലാത്ത വസ്തുതയെ ഒന്നും സ്തുതിക്കാതിരിക്കുക. സ്തുതി അയോഗ്യർക്ക് കൊടുക്കുമ്പോൾ സമൂഹം ആകവേ നശിച്ചു പോകുന്നു. അതാണ് അവാർഡുകൾ പോലും ഇന്ന് പണം കൊടുത്ത് വാങ്ങാവുന്ന സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ്. അതും ഗവൺമെൻറ്റിനെ പോലും സ്വാധീനിക്കാൻ കഴിയുന്ന സ്വാധീന സംവിധാനങ്ങൾ, ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് എന്ന് ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്. അവാർഡുകൾ നിശ്ചയിക്കുന്നത് പോലും ഇന്ന് രാഷ്ട്രീയം, ജാതി, മതം ഒക്കെയാണ്. അത്തരം ഇടപെടലുകളിലൂടെ സമൂഹത്തിന് മൂല്യശോഷണം സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് അയോഗ്യമായവയെ സ്തുതിക്കുന്നത് ഒരിക്കലും ഉചിതമല്ല. നല്ല സാഹിത്യം, നല്ല കല, നല്ല സംഗീതം, നല്ല വ്യക്തികൾ ഇവയൊക്കെ തിരിച്ചറിയുന്ന മാനദണ്ഡം ഇന്ന് നമുക്ക് ഏറെക്കുറെയൊക്കെ ശോഷിച്ചു പോയിരിക്കുകയാണ്. സാംസ്കാരിക രംഗത്ത് പോലും സത്യസന്ധമായ വിലയിരുത്തലുകൾ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമുക്കറിയാം, നിരവധി നന്മയുള്ള മനുഷ്യർ ഇന്ന് ലോകത്ത് ശ്രദ്ധയിൽപ്പെടാതെ പോയിട്ടുണ്ട്. എന്നാൽ ഒരു ഗുണവുമില്ലാത്ത പലരും സമൂഹ മനസ്സിൽ ഉന്നത സ്ഥാനീയരായിട്ട് അലങ്കൃതരായിട്ടിരിക്കുന്നുണ്ട്. അതിനൊക്കെ പിന്നിൽ ഈ തത്വമാണ് ഇരിക്കുന്നത്. അയോഗ്യരായവരെ സ്തുതിക്കുന്ന ഒരു സമൂഹമാണ് ഇന്ന് ഉള്ളത്. അത് തിരിച്ചറിഞ്ഞിട്ട് യോഗ്യരായിരിക്കുന്നവർക്ക് സ്തുതി നൽകുകയും അയോഗ്യരെ ഇകഴ്ത്തുകയും ചെയ്യണം. എന്നാൽ മാത്രമാണ് മൂല്യം വളരുകയുള്ളൂ സമൂഹത്തിൽ. അതിലൂടെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ, കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയെടുക്കാം. ഇതൊക്കെ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമാണ്.